ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ്. പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ ഫിഷ് ബിരിയാണി വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ ഐക്കോറ ഫിഷാണ് എടുത്തിട്ടുള്ളത്. അധികം മുള്ളില്ലാത്ത നല്ല ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ മീൻ മസാല തേച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. പിന്നെ ഇതിലേക്ക് ലെമൺ ജ്യൂസോ വിനേഗറോ അല്ലെങ്കിൽ പുളിവെള്ളമോ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ഇത് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതിങ്ങനെ നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 1/2 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി കുറച്ച് ഓയിലൊഴിച്ച് മീൻ വറുത്തെടുക്കാം. ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ഫ്രൈ ആവരുത്. ഫിഷ് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ഏലക്കയും 3 ഗ്രാമ്പും ഒരു ചെറിയ പീസ് പട്ടയും ചേർത്തെടുക്കാം. ഇത് പൊട്ടി വരുമ്പോൾ മീഡിയം സൈസിലുള്ള 4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വാറ്റി കൊടുക്കാം. നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് വാറ്റി കൊടുക്കാം. സവാള ഏകദേശം വഴന്നു വരുമ്പോൾ മീഡിയം സൈസിലുള്ള 3 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 5-6 പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വാറ്റി കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും ബിരിയാണി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. Thank you.
അതിനനുസരിച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം എരിവും പുളിയും ഉപ്പുമെല്ലാം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ എല്ലാം ചേർത്ത് കൊടുത്ത് റെഡിയാക്കിയെടുക്കാം. ഇനി പുളി ഒഴിച്ചു കൊടുക്കാം. ഈ പുളിവെള്ളം ഒഴിക്കുമ്പോൾ ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്. മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. പൊട്ടാതെ സൂക്ഷിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇത് അടച്ച് വെക്കാം. ഗാർണിഷിന് വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ അരി വേവാനുള്ള വെള്ളം ഒഴിച്ച് അരി വേവിച്ചെടുക്കാം. 3-4 ഗ്രാമും ഏലക്ക, 1 കഷ്ണം പട്ട എന്നിവ ഇട്ട് തിളച്ച ശേഷം അരി ഇട്ട് വേവിച്ചെടുക്കാം. 80% വേവാകുമ്പോൾ റൈസ് ഊറ്റിയെടുക്കണം. റൈസ് ഊറ്റിയെടുത്ത ശേഷം ദം ചെയ്തെടുക്കാം. ഇനി ഇത് ദം ചെയ്യാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുക്കാം. ആദ്യം അല്പം ഫിഷ് മസാലയും ഫിഷും പൊട്ടിപ്പോവാതെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ലെയർ ബൈ ലെയറായാണ് സെറ്റ് ചെയ്യുന്നത്. ബിരിയാണി മസാല, ഉള്ളി വറുത്തത്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, മല്ലിയില, പുതിനയില ഇവൊക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ അടുത്ത ലെയറും സെറ്റ് ചെയ്യാം. അതിനു വേണ്ടി ഫിഷ് മസാലയും റൈസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഏറ്റവും മുകളിൽ സൺഫ്ലവർ ഓയിലോ ഗീയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഗാർണിഷ് ചെയ്ത് റെഡിയാക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം ദം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം
തുറന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. റൈസ് മീൻ പൊട്ടിപ്പോവാതെ വേണം മിക്സ് ആക്കി എടുക്കാൻ. എളുപ്പത്തിന് വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മിക്സ് ചെയ്തെടുത്താലും മതി. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം. ശരിക്കും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ് ഇത്. ചമ്മന്തിയുടെ കൂടെ തൈരിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.